മൺമറഞ്ഞു പോയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് മലയാള ചലച്ചിത്ര രംഗത്തിന് സമ്മാനിക്കുകയും തന്റെ അഭിനയ മികവിലൂടെ എല്ലാ കാലത്തും മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായി മാറിയ നടിയും കൂടിയാണ് മീര ജസ്മിൻ. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം, സംസ്ഥാന സർക്കാർ പുരസ്കാരം, നിരവധി ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മീര ജസ്മിൻ മലയാളി പ്രേക്ഷകർ തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി വ്യക്തിപരമായ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു താരം. ഇപ്പോൾ സത്യനന്തിക്കാട് സംവിധാനം നിർവഹിച്ച സിനിമയിലൂടെ മീര ജാസ്മിൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇതിനിടെ മീര വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്തു. ഗംഭീര മേക്ക് ഓവർ നടത്തി ഗ്ലാമറസ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും മീര ജാസ്മിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഗ്ലാമറസ് വേഷങ്ങളെക്കുറിച്ച് മീര ജാസ്മിൻ മുൻപ് കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഒരിക്കൽ മീര തനിക്ക് ഗ്ലാമർ വേഷങ്ങളോടും ഊർജ്ജസ്വലമായ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോടുമുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കിയിരിക്കുന്നു. മീര സിനിമകളിൽ ഗ്ലാമറിന് പ്രാധാന്യം നൽകുന്നില്ലല്ലോ എന്ന അവതാരകൻ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം. ആ ഷോയിലെ മീരയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മീരയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ആദ്യം ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. വസ്ത്രത്തിലുള്ള ഗ്ലാമർ വേഷങ്ങളാണോ അതോ എന്നും മീര പിന്നീട് ചോദിക്കുന്നുണ്ട്. അതല്ല, വളരെ എനർജറ്റിക്കായ കഥാപാത്രങ്ങളാണ് ഉദ്ദേശിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ് വിശദീകരിക്കുന്നുമുണ്ട്. അച്ചുവിൻ്റെ അമ്മയിൽ ഞാൻ ചെയ്ത കഥാപാത്രം കുറച്ച് ബബ്ലിയാണ്, അതും വേണമെങ്കിൽ എനർജറ്റിക് വേഷമാണെന്ന് പറയാം. തെലുങ്കിലെല്ലാം ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് തീരെ ഞാനല്ലാതെയാവുന്നു, അതിന് തീരെ ഒരു സിനിമാറ്റിക് ഫീൽ വരുന്നു. അങ്ങനെ തികച്ചും സിനിമാറ്റിക്കായ റോളുകളോട് ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ലെന്നും താരം വ്യക്തമാക്കി. അച്ചുവിൻ്റെ അമ്മ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, പക്ഷേ അതിലൊരു നല്ല കഥ പറയുന്നുണ്ട്, നല്ല കഥാപാത്രങ്ങളുമുണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെയൊരു അച്ചു എവിടെയെങ്കിലും ഉണ്ടാകും. അച്ചുവിനെ എനിക്ക് എവിടെയെങ്കിലും ഒക്കെയായി ബന്ധപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അച്ചു ജീവിക്കുന്നുണ്ടാകും. ആ കഥാപാത്രം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈസി ആയിരുന്നു. ചില സിനിമകളിൽ വളരെ ഫേക്ക് സിനിമാറ്റിക് എക്സ്പ്രഷൻ കൊടുക്കുക, അതൊന്നും റിയൽ ലൈഫിൽ ഞാൻ ചെയ്യത്തില്ല. ചിലപ്പോൾ സിനിമയ്ക്കുള്ളിൽ ചിലത് ഓവറായി കാണിക്കേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യും. മറ്റു ഭാഷകളിലൊക്കെ കാണില്ലേ, വളരെ ഊർജ്ജമുള്ളതും ഫേക്ക്. അതെ, ഫേക്കാണ് കറക്റ്റ് വാക്ക്. അങ്ങനെയുള്ള വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും മീര പറയുന്നു. തമിഴിലും തെലുങ്കിലുമൊക്കെ ഞാനത് ശ്വാസം മുട്ട് ചെയ്ത വേഷങ്ങളാണ്, ഇഷ്ടമില്ലാതെ ചെയ്തതാണ്, ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല, ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായിരുന്നു മീര ജാസ്മിൻ പറഞ്ഞു. സൂത്രധാരൻ, കസ്തൂരിമാൻ, സ്വപ്നക്കൂട്, രസതന്ത്രം, അച്ചുവിൻ്റെ അമ്മ, മിന്നാമിന്നിക്കൂട്ടം, ഒരേ കടൽ എന്നിങ്ങനെ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി മീര ജാസ്മിൻ ചിത്രങ്ങൾ ഇന്നും പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീരയുടെ സിനിമ അരങ്ങേറ്റം. ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ. ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കവരാൻ മീരയ്ക്ക് സാധിച്ചിരുന്നു. പിന്നീടത്തെ കസ്തൂരിമാൻ, ഗ്രാമഫോൺ, സ്വപ്നക്കൂട് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകം മീര ജാസ്മിൻ എന്ന അഭിനേത്രിയെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതോടെ മീര മലയാളത്തിലെ തിരക്കുള്ള നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം മീര ജാസ്മിൻ തിളങ്ങി. മീര ആദ്യമായി ചെയ്ത തമിഴ് ചിത്രം റൺ, പിന്നീടെത്തിയ സണ്ടക്കോഴി എന്നിവയൊക്കെ തമിഴ് ചലച്ചിത്ര ലോകത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. അങ്ങനെ 2001 മുതൽ 14 വർഷം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്ന മീര പിന്നീട് നീണ്ടകാലം സിനിമയിൽ നിന്നും ഒഴിഞ്ഞു മാറി. ആർക്കും പിടികൊടുക്കാതെ തൻ്റേത് മാത്രമായൊരു ലോകത്ത് ഒതുങ്ങിക്കൂടുകയായിരുന്നു. ഇതിനിടയിൽ വ്യക്തിജീവിതത്തിൽ പലതും സംഭവിച്ചു. ഏകദേശം 6 വർഷക്കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന മീര ഈ വർഷം സത്യനന്തിക്കാട് ജയറാമിനെ നായകനാക്കി സംവിധാനം നിർവഹിച്ച മകൾ എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും തിരിച്ചുവരവ് നടത്തിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജയറാമും മീര ജാസ്മിനും ഒന്നിച്ച ഈ ചിത്രം വിജയമായില്ലെങ്കിലും മീരയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ആഘോഷമാക്കിയിരുന്നു. തിരിച്ചുവരവിൽ സോഷ്യൽ മീഡിയയിലും മീര ജാസ്മിൻ സജീവമായിരുന്നു. തന്റെ പുതിയ പല ലുക്കിലുള്ള ഫോട്ടോകൾ ആരാധകരുമായി പങ്കുവയ്ക്കാനാണ് മീര കൂടുതലായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. വളരെ ഗ്ലാമറസ് ആയുള്ള മീരയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം മലയാളി പ്രേക്ഷകർ, പ്രത്യേകിച്ച് യുവാക്കൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട്. ഇനിയും മീരയുടേതായി പുറത്തിറങ്ങാൻ തയ്യാറായിരിക്കുന്ന സിനിമകളെ സ്വീകരിക്കാൻ മലയാളി പ്രേക്ഷകരും തയ്യാറായിരിക്കുകയാണ്.